ഇത്രയും ദൃശ്യങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റുന്ന സിനിമ ഉണ്ടാവും എനിക്ക് അറിയില്ല. പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട് എനിക്ക്, എനിക്ക് ഭംഗിയിടുന്ന് കരയണമെന്ന് തോന്നുന്നുണ്ട്. സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്വപ്നമായിട്ട് ഈ സിനിമ മാറുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അഹങ്കാരമല്ല, എൻ്റെ ആശയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. തായ്ലൻഡിൽ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് ക്യാമറ കിട്ടിയ ശേഷം നമ്മുടെ ജോസഫ് സാറും അതുപോലെ കുറേ ആൾക്കാരും ക്യാമറ വർക്ക്ഷോപ്പ് പഠിപ്പിക്കാൻ വേണ്ടി എന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പതേ പാഞ്ചാലി ആ പടം ഈ പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പതേ പാഞ്ചാലി മോശമൊന്നുമല്ല കേട്ടോ, പലതും കളിച്ചിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്യാമറയുണ്ട്, ഈ ക്യാമറയിൽ ഒരുപാട് ഫങ്ഷനുണ്ട്, ഇത് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വപ്നം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു ജീവിതം. ആ ഒരു തലത്തിൽ ഞാൻ ചിന്തിച്ചാൽ കുറച്ച് അവരെ എന്താ പറയുക, അവരെ സങ്കടങ്ങളും അവരെ ജീവിതത്തിൻ്റെ തോൽവികളും അവർ എവിടെ എത്താൻ നിൽക്കാം എന്ന് ആഗ്രഹിച്ച കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഒരു വലിയ വിഷയം എന്തായിരുന്നു വെച്ചാൽ, ക്യാമറയിലുള്ള എല്ലാ ഫങ്ഷനും ഇംഗ്ലീഷിൽ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ. അപ്പം ഞാൻ ഈ ക്യാമറ എടുത്തുകൊണ്ട് എന്താ പറയുക, ഒരു നമ്മളൊക്കെ പറയും എന്ത് കുറുക്കനാമ കിട്ടിയ പോലെ കയ്യിലൊക്കെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറ, വിഷ്വൽ, സിനിമ, അങ്ങനെ എനിക്ക് ഓരോ സ്റ്റെപ്പ് പോയി ഒരാൾക്കാർ കിട്ടി. ഒരു ഉദാഹരണത്തിന് സജിത മണത്തിന് പരിചയപ്പെട്ടു, മണിലാലിനെ പരിചയപ്പെട്ടു, സഞ്ജീവ് ഒരാളെ പരിചയപ്പെട്ടു, സഞ്ജീവ് ശിവനെ പരിചയപ്പെട്ടു, ഓരോരുത്തരും പരിചയപ്പെടുമ്പോഴും ഞാൻ ചോദിച്ചു എൻ്റെ സ്വപ്നത്തിലുള്ളവർക്ക് ഈ സാധനം കൊണ്ട് പോകാൻ പറ്റില്ല. സഞ്ജീവ് ശിവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത ആളാണ്, 28 നിമിഷമാണ് ഡോക്യുമെൻ്റിയുടെ ദൈർഘ്യം. ഞാൻ വെറുതെ തട്ടിക്കൂട്ട് 2 ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്, നിശബ്ദരേഖപ്പെട്ടവരിലേക്ക് രത്തി നോട്ട് എടുത്തിട്ടുണ്ട്, ജാലാമുഖികൾ എടുത്തിട്ടുണ്ട്, രേഷ്മ ഭരദ്വാജ് സപ്പോർട്ടറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ല സിനിമ. പതേ പാഞ്ചാലിക്കപ്പുറം, സത്യജിത് റേയ്ക്കപ്പുറം ഒരു ക്യാമറ പോകുന്ന പലതും സ്വപ്നങ്ങളിൽ കൂടെ ഒരു ഷോട്ട്, ആ ഷോട്ടിലേക്ക് ഞാൻ കാണാൻ, ഞാൻ എത്തിപ്പെടാൻ ഒരുപാട് വർഷങ്ങളെടുത്തു. 23 വർഷം ഞാൻ ആ ക്യാമറയും കയ്യിൽ വെച്ചിട്ട്, ആ ക്യാമറ എൻ്റെ കയ്യിൽ കൈവിട്ടു പോയി അതിൻ്റെ ഇടയിൽ. പക്ഷെ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഞാൻ കൂടെ ഉൾപ്പെട്ട ഭാരതപ്പുഴ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോൾ ദൃശ്യം എന്താണ്, സ്വപ്നങ്ങൾ എന്താണ്, സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്താണ്, അവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്